ഈ വണ്ടിയുടെ എഞ്ചിൻ 5.7 ലിറ്റർ V8 ഹെമി ടൈപ്പ് എഞ്ചിൻ ആണ് ഇത് നമ്മുടെ ഡോഡ്ജ് ചാർജറിൽ വരുന്ന പോലത്തെ എഞ്ചിൻ ആണ് ചെറിയൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് മുന്നേ കിട്ടിയിട്ട് നമുക്കൊന്ന് എങ്ങനെയാണ് ഒന്ന് നോക്കി നോക്കാം നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിലോട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരെയും കൂട്ടത്തിൽ കാണത്തില്ലേ ഒരു നല്ലവനായ ഉണ്ണി അതായത് പുറത്തു നിന്ന് കണ്ടുകഴിഞ്ഞാൽ പക്കാ ഡീസൻ ആയിരിക്കും പക്ഷെ ആക്ച്വൽ കൈവിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കിളിപോവും അങ്ങനത്തെ ഒരു പാർട്ടി അപ്പം അതുപോലൊരു വണ്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇത് ആക്ച്വലി ഒരു അമേരിക്കൻ മസിൽ കാറാണ് പക്ഷേ അത് പുറത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മസിൽ കാറിൻ്റെ ഫീലിംഗ് അല്ല ഒരു ലക്ഷറി കാറിൻ്റെ ഫീലിംഗ് ആണ് അപ്പോൾ പുറത്തു നിന്ന് കണ്ടാൽ മാന്യനായിട്ടും അകത്തുനിന്ന് കണ്ടാൽ ഭീകരനായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടി കണ്ടിട്ട് അതിൻ്റെ ആക്ച്വൽ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അമേരിക്കൻ മസിൽസിലെ നല്ലവനായ ഉണ്ണി ഈ കാണുന്നത് ക്രൈസ്ലറിൻ്റെ 300C എന്ന് പറഞ്ഞൊരു മോഡലാണ് അതിൻ്റെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷനാണ് ഈ കാണുന്നത് ഈ വണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ട് ഒരു പരിചയം തോന്നുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ബ്രേക്കിംഗ് ബാഡ് സീരീസിലെ ഹൈസൻബർഗിൻ്റെ വണ്ടി ഇതാണ് അപ്പോൾ പുള്ളിക്കാരനും നിങ്ങൾക്കറിയാം ആ സീരീസ് കണ്ടവർക്കറിയാം പുള്ളിക്കാരനൊരു നല്ലവനായ ഉണ്ണി ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ കാറിൻ്റെ ഇതിപ്പോൾ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ അതിൻ്റെ ബാഡ്ജ് റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്ര നല്ലവൻ ലുക്കൊന്നും അല്ല പക്ഷേ എന്നാലും ഇതിൻ്റെ ആക്ച്വൽ ലുക്ക് എന്ന് പറയുന്നത് പക്കാ നല്ലവനായ ഉണ്ണി ലുക്കാണ് അത് ഞാൻ എന്തായാലും പിക്ചറിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം ഇതിപ്പോൾ ഈ കാണുന്നത് 2016 മോഡലാണ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പുതിയ 2020 മോഡലൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്കിനി പോയി നോക്കാം ഇവിടെ എന്താ പറയുക ലൈറ്റ് ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ക്രൈസ്ലറിൻ്റെ ശരിക്കും ഒരു വലിയ ബാഡ്ജിങ് വരും സൈഡിൽ ചെറിയൊരു 300C എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരും അപ്പോൾ അത് രണ്ടും ഒഴിവാക്കി കുറച്ചൊന്ന് എന്താ പറയുക പെയിൻറ്റിൻ്റെ ഇത്തിരി ഒരു കട്ടി കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഡാർക്ക്നെസ് തോന്നുന്ന രീതിയിൽ ചെറിയൊരു പെയിൻ ജോബ് ബാക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞമാതിരി കുറച്ചുകൂടെ ഒരു ഡീസൻറ്റ് ലുക്കാണ് ഈ എന്താ പറയുക ചാർജറോ ചലഞ്ചറോ പോലെയല്ല കുറച്ചുകൂടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കുന്ന ഒരു ബോഡിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ അലോയുണ്ടോ കേരള MBD പ്രത്യേക ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതുപോലുള്ള അലോയ് വീലുകൾ നിങ്ങൾ കമ്പനിയിൽ തരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല അതുകൊണ്ട് ഞങ്ങൾ നടന്നോളാം നിങ്ങളുടെ അലോയ് വീല് വൻ മോശമായതുകൊണ്ടല്ലേ ഞങ്ങൾ വേറെ അലോയ് വീല് ഇടേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണമെന്നാണ് എൻ്റെ ചെറിയൊരു ഇത് ഈ വണ്ടിയുടെ ഇടത്തെ സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡ് അതുപോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നും ഇല്ല എന്തായാലും പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇത് കണ്ടോ ഇവിടെ കുറച്ച് ക്ലിപ്പുകളൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് സൈഡിൽ നിന്ന് ആക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളും കൂടെ ഇതിൻ്റെ ഓണർ ഒപ്പിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ ഓണർ നമ്മുടെ ഒപ്പം ഇപ്പോൾ ഇല്ല ഓണർ ശരിക്കും ഒരു വണ്ടി ഭ്രാന്തനാണ് കേട്ടോ ഇത് ശരിക്കും പുള്ളിക്കാരൻ നല്ല റഫ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് തോന്നുന്നത് കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അകത്തേക്കൊന്ന് കയറി അകത്തുള്ള വിശേഷങ്ങൾ തന്നെയാണ് നോക്കാം വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കീയും കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതിപ്പോൾ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും വേണ്ടിയുള്ള സ്വിച്ചുകളുണ്ട് പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള നോർമൽ സ്വിച്ച് ഉണ്ട് പിന്നെ ഈ സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് നേരത്തെ AC ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തരാൻ വേണ്ടിയുള്ള സംഭവം പിന്നെ ഈ സംഭവമുണ്ട് ഇത് പാനിക്കുന്ന ഞാൻ ബട്ടൺ ശരിക്കും ഇത് ഒരു എമർജൻസിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഞങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു മാളിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇനി നമുക്ക് നൈസായിട്ട് വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കാം ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ആദ്യം ഡോറിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നമ്മുടെ നോർമലായിട്ടുള്ള ഡ്രൈവർ സൈഡിൽ വരുന്ന സ്വിച്ചുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് നമ്മുടെ പെട്രോൾ ഫില്ലർ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് അതിവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ കണ്ടില്ല നമ്മുടെ ബീച്ചിൻ്റെ സിസ്റ്റമൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ക്രൈസ്ലറിൻ്റെ 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഈ കാണുന്ന ബാഡ്ജിങ് ആണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിലും ബാക്കിലും വരുമെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ പോലെയൊക്കെ ഇരിക്കും നല്ല അത്യാവശ്യം ക്ലാസി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലവനായ ഉണ്ണി ലുക്ക് കുറച്ച് കൂടുതൽ കിട്ടും ഇതിനകത്ത് പിന്നെ ഇവിടെ നമ്മുടെ പാഡൽ ഷിഫ്റ്റുകളൊക്കെ കാണാനുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് ഉണ്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡ് സെലക്ടറും നമ്മുടെ എന്താ പറയുക ഡിസ്പ്ലേയുടെ കൺട്രോൾസ് ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിനകത്ത് വരുന്ന കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ സീറ്റ് വരുന്ന നോക്കിയാൽ നല്ല ബ്ലാക്ക് കളറിൽ നല്ല ക്വാളിറ്റിയുള്ള ലെതർ ഫിനിഷുള്ള സീറ്റുകളാണ് വരുന്നത് ഈ S എഴുതിയേക്കണം ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാട്ടോ പിന്നെ ഇവിടുത്തെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഒരു USB MSD കാർഡ് ഇടാനുള്ള സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഉള്ള സംഭവം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് ഈ കാണുന്നത് കണ്ടോ ഇത് നമ്മുടെ ഗിയർ ലിവറിന് പകരം ഗിയർ ചേഞ്ചിനുള്ള നോബാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ AC കൺട്രോൾസ് വരുന്നുണ്ട് ഞാനൊന്ന് ഇരിക്കട്ടെ ഇവിടെ നമ്മുടെ AC കൺട്രോൾസ് വരുന്നുണ്ട് ഹസാർഡ് ലൈറ്റ് വോളിയം കൺട്രോൾസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒരു വലിയ LCD സ്ക്രീനും കൂടെ ഇവിടെ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ശരിക്കും ഈ പറഞ്ഞ ടൈം പീസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലാസ് ലുക്കുള്ള ഒരു ടൈം പീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ മുകളിൽ നമ്മുടെ നോർമൽ കൺട്രോൾസ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി എന്താ ഉള്ളത് നമുക്കൊന്ന് വണ്ടി ഓൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സെൻട്രൽ കൺസോളിലെ കാര്യങ്ങളൊന്ന് നോക്കാം വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ
അയ്യോ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ. എന്തായാലും ഞാൻ പുറത്തിറങ്ങിയിട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മുടെ ആർ പി എം മീറ്റർ ഉണ്ട്, സാധനം ഒന്ന് പൊങ്ങി താന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ മൈൽ പെർ അവറിലാണ് നമ്മുടെ സ്പീഡോ മീറ്റർ വന്നിരിക്കുന്നത്. ഓയിൽ ചേഞ്ച് എടുക്കട്ടെ, ഓയിൽ മാറ്റാൻ സമയമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പോൾ എന്താ പറയുക, ടയർ പ്രഷർ ഗേജ് ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓരോ ടയറിലും സെപ്പറേറ്റ് പ്രഷറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. താഴത്ത് നമ്മുടെ ഫ്യൂൽ ഗേജ് ഉണ്ട്, എഞ്ചിൻ ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്, രണ്ട് ഡോർ തുറന്നിരിക്കുകയെന്ന് കാണിക്കുന്നുണ്ട്. ഡോർ തുറന്നിട്ടേക്കുന്ന കുറച്ച് ലൈറ്റ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറിനകത്തുള്ള ഇതിൻ്റെ ടോട്ടൽ ഒരു സ്കീം എനിക്ക് നല്ല ഇഷ്ടമായി. ഇതാണ് ഈ സെൻട്രലിലെ എന്താ പറയുക, നമ്മുടെ ഡിസ്പ്ലേ. ഇവിടെ നമ്മുടെ റേഡിയോയുടെയും ബാക്കി എന്താ പറയുക, ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ സ്പീഡോ മീറ്ററിലേക്ക് മാറ്റി. ഇത് സ്പീഡോ മീറ്റർ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ കിലോമീറ്റർ പെർ അവറിലാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് ഒന്ന് കയറിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടുപോകാം. ഇനി വണ്ടിയുടെ ബാക്കിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഡോറിൽ നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾ മാത്രമാണ് വരുന്നത്. പിന്നെ ഇവിടെ ബാക്കിൽ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബ്ലാക്ക് ഫിനിഷിൽ നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റിംഗ് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ സെൻറ്ററിൽ രണ്ട് കപ്പ് ഹോൾഡറും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഇരിക്കുന്നതിൻ്റെ ക്യാമറ ബാഗാണ് കേട്ടോ, കണ്ടിട്ടില്ലാത്തൊരു കൺട്രോൾ. ഇത് ആക്ച്വലി എൻ്റെ പണ്ടത്തെ ജിം ബാഗായിരുന്നു. ജിമ്മ് പരിപാടി ഒരു മാസത്തിന് മുകളിലും പോകാത്ത കാരണം പിന്നെ അത് കഴിഞ്ഞതിനെ ഞാൻ ക്യാമറ ബാഗാക്കി. ഇവിടെ രണ്ട് USB പോർട്ടുകൾ വരുന്നുണ്ട്, റിയർ AC ഡക്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെയാണ് ബാക്കിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാധനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ അലർച്ച ഒന്ന് കേൾക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ബീസ്റ്റിനെ അൺലീഷ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. ബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ശരിക്കും വേറൊരു വണ്ടിയിലും കേട്ടില്ലാത്ത ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ ന്യൂട്രൽ ഗിയറിലേക്ക് കിടക്കുമ്പോൾ 4000 RPM കട്ട് ഓഫ് ആണ്. അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ എടുത്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ, ഇതിൻ്റെ ആക്ച്വൽ റോഡ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇത്രയും നേരം നമ്മൾ ഈ വണ്ടിയുടെ ഡീസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബീസ്റ്റി ആയിട്ടുള്ള സൈഡാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ 5.7 L V8 ഹെമി ടൈപ്പ് എഞ്ചിനാണ്. ഇത് നമ്മുടെ ഡോഡ്ജ് ചാർജറിൽ വരുന്ന പോലത്തെ എഞ്ചിനാണ്. ആക്ച്വലി ചാർജർ 370 BHP ഇത് 360 BHP ആണ്. 10 BHP വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം, ഫ്യൂസ് ബോക്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ല പൊതിഞ്ഞ് നല്ല വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് ആണ് ഒന്ന് കാണാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടി ഓടിച്ചു നോക്കാനുള്ള ടൈമാണ്. ആക്ച്വലി ഫ്രണ്ടിൽ കുറച്ച് ദൂരം സ്ട്രൈറ്റ് ഉണ്ട്, നമുക്കൊന്ന് ലോഞ്ച് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. സൗണ്ട് കുറെ നേരത്തേക്ക് കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾ കേട്ടോ. 360 BHP എന്ന് പറഞ്ഞാൽ പിന്നെ കളിക്കുന്ന കളിയല്ലേ, നമുക്ക് ഇതുവഴി പുറത്തേക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഇനി ഒന്ന് മെയിൻ റോഡിലേക്ക് എടുത്ത് നോക്കാം. മെയിൻ റോഡിൽ ആക്ച്വലി ഇവിടെ അധികം അഭ്യാസം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൈവേയിലേക്ക് ഒന്ന് പോയി നോക്കാം. ചെറിയ സ്പീഡുകളിലൊക്കെ നല്ല മാന്യനായിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. ഒരുപാട് അങ്ങനെ റെവനോയ്സ് ഒന്നുമില്ല, നോർമലായിട്ട് പക്ക മാന്യനായിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഒന്ന് കാല അമർത്തി ചവിട്ടി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു അമർച്ചയും ഒരൊറ്റ പോക്കുമാണ് സാധനം. ചെറിയൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് മുന്നിൽ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് അൺലീഷ് ചെയ്ത് നോക്കാം. 100, 120, 140, 140 ഒറ്റയടിക്കാണ് 150 പറഞ്ഞു തരും. 150 ഓക്കെ, നമുക്ക് പയ്യം ചവിട്ടാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത റൗണ്ട് കൊണ്ട് വരുമ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഈ ആക്സിലേറ്റർ ഒന്ന് ആഞ്ഞ് ചവിട്ടി കഴിയുമ്പോൾ എഞ്ചിൻ ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് വലിഞ്ഞിട്ട് ഒരു ഒറ്റ പോക്കുണ്ട് മുന്നോട്ട്. അതായത് നമ്മളെ എടുത്തുകൊണ്ട് ഈ 8 സിലിണ്ടർ മൊത്തം ഓടുന്ന ഒരു ഫീലിംഗ്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അതാണ് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. 150 നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കയറുന്ന അതേപോലെ തന്നെ പിടിച്ചാൽ കിട്ടുന്നുണ്ട്, ഇവിടെ തൊട്ട് മുന്നിൽ റൗണ്ട് പോകുന്നു. പക്ഷെ എനിക്ക് അതിനനുസരിച്ച് ചവിട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കൺട്രോളെല്ലാം പക്കയാണ്, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലവനായ ഉണ്ണി ലുക്കാണെങ്കിലും അത്യാവശ്യം സ്പോർട്ടി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമില്ലാത്ത വണ്ടിയാണ്. 360 BHP എന്ന് പറഞ്ഞാൽ പിന്നെ സുമ്മാവാ. എൻ്റെ നന്മന്മാരെ, ഭീകരനാണ് ഇവൻ, കൊടും ഭീകരൻ. ഈ കാണുന്ന പോലെയൊന്നുമല്ല സാധനത്തിൻ്റെ പെർഫോമൻസ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ മസിൽ കാസിൻ്റെ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളിവിടുന്ന് കുറച്ച് മാന്യനായ ഒരാളിൽ നിന്ന് തുടങ്ങുകയാണ്. ഇനി നമ്മൾ മുന്നോട്ട് അങ്ങനെ ചാർജർ, ചലഞ്ചർ, അങ്ങനെ എന്താ പറയുക, ക്യാമറ, അങ്ങനെ ബാക്കിയുള്ള
മസിൽ കാർസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. മസ്താങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നു മസ്താങ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമേരിക്കൻ മസിൽ സീരീസിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. ബാക്കി ഹെവി ഹെവി സാധനങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലുള്ള വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.